ഹലോ, വെൽക്കം ബാക്ക് എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക്സുകളൊക്കെ നേരി അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. ചെമ്മീൻ നമ്മൾ നല്ലപോലെ തന്നെ ഇവിടെ കേക്ക് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ സുർക്ക, അതിന് പകരമായിട്ട് ലെമൺ ജ്യൂസോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഇത് ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് എണ്ണയിലിട്ടിട്ട് മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മീനൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ ജസ്റ്റ് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിത് രണ്ട് ബാച്ചാക്കിയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു വശം നന്നായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു വശം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ രണ്ട് ബാച്ചും ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ചാണ്. ഫസ്റ്റത്തെ ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഇത്രയും ഫ്രൈ ചെയ്യാൽ മതി. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റുകയാണ്. ഇനി അടുത്തതായിട്ട് ഒരു പാന് സ്റ്റോമിലേക്ക് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ എടുക്കുക കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഓയിൽ നമ്മൾ ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചെറിയുള്ളി നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 15 ചെറിയുള്ളി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഈ ഒരു എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ തന്നെ നമ്മളിത് എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് മാറിയതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. 1/2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചത്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി. പാകത്തിന് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. 3-4 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് മസാലയായിട്ട് നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതോടെ നന്നായിട്ട് തന്നെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. പിന്നെ ചെമ്മീനിക്കിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടുകൊണ്ട് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെമ്മീൻ ഓൾറെഡി ഫ്രൈ ചെയ്തതായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടുപുറത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ നല്ല ഉഷാർ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്.